സ്റ്റാർട്ടായോ? സംസാരിച്ചോ? നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. ഇന്ന് നമ്മുടെ വായന ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു സന്ദേശമായിട്ട് എത്തുന്നത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർട്ടൂണിസ്റ്റായ ജിതേഷ് ജിയാണ്. കൂടാതെ അദ്ദേഹം ഏകദേശം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 പേജെങ്കിലും പുസ്തകം വായിച്ചിരിക്കും. അത് ഇന്നും അത് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും അത്രയും ചെയ്യും. കൂടുതൽ ദിവസങ്ങളിൽ സമയം കിട്ടുമെങ്കിൽ അദ്ദേഹം അതിൽ കൂടുതൽ പേജുകൾ വായിക്കും. ഏറ്റവും കുറഞ്ഞത് 100 പേജെങ്കിലും അദ്ദേഹം വായിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശമായിട്ട് അപ്പം വായന ദിനം എന്താണെന്നും അല്ലെങ്കിൽ പേപ്പറിൻ്റെ തുടക്കം എല്ലാം നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു അറിവാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാം. സാറേ, പിന്നെ എല്ലാ വായന ദിനവും പല രീതിയിലും പല സന്ദേശങ്ങളും എല്ലാവർക്കും കിട്ടാറുണ്ട്. പക്ഷേ സാറിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഞാൻ പല സംശയങ്ങളും സാറിനെ വിളിച്ചാണ് ചോദിക്കുന്നത്. കാരണം പല രീതിയിലുള്ള സംശയങ്ങളും ആ സംശയത്തിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം പുള്ളി സാർ ഒരു കാര്യങ്ങളും നോക്കാതെ, ഒരു പുസ്തകങ്ങൾ നോക്കാതെ, അതുപോലെ പിന്നെ വിക്കിപീഡിയ കയറാതെയും സാറ് കൃത്യമായിട്ട് അന്നേരം തന്നെ അതിന് എനിക്ക് ഉത്തരം തരാറുണ്ട്. അന്നേരം ഞാൻ വിചാരിച്ചത് നമ്മുടെ പ്രേക്ഷകർക്കും അത്ര വലിയ അറിവുകൾ കൊടുക്കാനായിട്ട് എനിക്കൊരു വലിയ ആശയം തോന്നി. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് വരുന്നത്. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അവർക്ക് അറിയണമെന്നുണ്ട്. അപ്പോൾ സാറൊന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. റീഡിംഗ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. വായനയാണ് മനുഷ്യനെ പൂർണ്ണനാക്കുന്നതെന്ന് എഴുതിയത് ഇംഗ്ലീഷ് ഉപന്യാസ രചനയുടെ പിതാവാണ്. ഇംഗ്ലീഷ് ഉപന്യാസ രചനയുടെ, നമ്മളെല്ലാം എസ് എഴുതുമല്ലോ സ്കൂളിലൊക്കെ, ഇംഗ്ലീഷ് ഉപന്യാസ രചനയുടെ പിതാവാരെന്ന് ചോദിച്ചാൽ സർ ഫ്രാൻസിസ് ബേക്കണാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യമായി ഭൂലോകത്ത് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഉപന്യാസം രചിച്ചത് സർ ഫ്രാൻസിസ് ബേക്കണാണ്. അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ശൈലിക്ക് ബക്കോണിയൻ സ്റ്റൈൽ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന ലേഖനത്തിലെ വാക്യമാണ് റീഡിംഗ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. പഴയ ഇംഗ്ലീഷ് ആയതുകൊണ്ട് റീഡിംഗ് മേക്കത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മേക്സ് എന്നാണ്. റീഡിംഗ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. ശരിക്കും വായിച്ച് വളരുക, വായിക്കാതെ വളർന്നാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൽ നമ്മൾ സാഹിത്യവും കവിതയും ഒക്കെ വായിക്കുന്നതുകൊണ്ട് എന്ത് ഗുണമെന്ന് പലരും ചോദിക്കും. ഇതൊക്കെ വെറുതെ നേരം കൊല്ലി പരിപാടിയല്ലേ? എനിക്കിപ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് അറിയാൻ വായിച്ചാൽ പോരെ, ഞാൻ ഈ കവിതയും നോവലും ഒക്കെ വായിച്ച് എന്തിനാണ് സമയം കളയുന്നതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഡോക്ടർമാരും ഒരുപാട് എഞ്ചിനീയർമാരും നമ്മുടെ ഇടയിലുണ്ട്. ശരിക്കും വായിക്കുമ്പോൾ നമ്മളെ അപരത്വത്തിലേക്ക് നയിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ മഹാരാജാവിൻ്റെ ജീവിതമില്ല, പക്ഷേ ഒരു മഹാരാജാവ് എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് നമ്മൾ വായനയിലൂടെയാണ് അറിയുന്നത്. അപ്പോൾ വേറൊരാൾ ചോദിക്കും, അത് പുതിയ മീഡിയം ഉണ്ടല്ലോ സിനിമ, സിനിമ കാണുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം അറിയാമല്ലോ, നമുക്കിപ്പോൾ ഹിമാലയത്തിൽ പോകുന്നതായിട്ട് വായിച്ച് പുസ്തകം വായിക്കണ്ടല്ലോ, അല്ലെങ്കിൽ മഹർഷി രാമൻ്റെ ഹിമാലയൻ യാത്രകളെക്കുറിച്ചുള്ള, ഹിമാലയൻ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം വായിച്ചിട്ട് വേണ്ടല്ലോ, ഞാൻ ഹിമാലയ യൂട്യൂബിൽ കിട്ടുമല്ലോ. അവിടെ ഒരു പ്രശ്നം, പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ പച്ചപ്പ് വിരിച്ച കുന്നായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഇമാജിനേറ്റീവ് ഫാക്കൽറ്റി അത് വികസിക്കുകയാണ്. നമ്മൾ ഭാവനയിൽ കാണുന്നു ആ ഇമാജിനേഷനെക്കുറിച്ച് നമുക്ക് മനസ്സ്, ഭാവനയാണ് ഏറ്റവും ഒരു മനുഷ്യനെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുന്നത്. ഭാവനയുള്ള മനുഷ്യനാണ് എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചത്, ഭാവനയുള്ള മനുഷ്യനാണ് ഹെലികോപ്റ്റർ കണ്ടുപിടിച്ചത്. ഭാവനയുള്ളതുകൊണ്ടാണ് നമ്മൾ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്. ദൃശ്യം സിനിമ നമ്മൾ കാണുന്നത് ആ ഒരു സംവിധായകൻ്റെ ഭാവനയാണ്. ആ ഭാവനയാണ്, ആ ഭാവനയിൽ ഏറ്റവും ഇമാജിനേഷനിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ഏറ്റവും തീക്ഷണശാലിയായ മനുഷ്യൻ. അതുകൊണ്ടാണ് സിനിമാ നടനാണോ കൂടുതൽ പ്രതിഭാധനൻ അതോ സിനിമാ സംവിധായകനാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ സിനിമാ സംവിധായകൻ എന്ന് പറയുന്നത്. കാര്യം സിനിമയെന്ന് പറയുന്നത് സംവിധായകൻ്റെ കലയാണ്, സംവിധായകൻ്റെ ഇമാജിനേഷനാണ്. ഇപ്പോൾ ബാഹുബലി സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പ്രഭാസിനെ അറിയുമെങ്കിലും രാജമൗലിയുടെ ഇമാജിനേഷനാണ് ആ സിനിമ. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ സാരമായതിനെ നിസ്സാരമായി കാണുകയും നിസ്സാരമായതിനെ സാരമായി കാണുകയും ചെയ്യുന്ന ഒരു ട്രെൻഡ് പുതിയ തലമുറയ്ക്കുണ്ട്. അതായത് നമ്മളിപ്പോൾ എന്താണ്, വെർച്വൽ റിയാലിറ്റിയുടെ ലോകത്ത് ജീവിക്കുന്നവരാണ്. വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഭഗത് സിംഗ് കേവലം 23 വയസ്സുള്ളപ്പോൾ ഒരു 23 മാർച്ച് തൂക്കുമരത്തിലോട്ട് കയറിപ്പോയ ബ്രിട്ടീഷുകാർ, നിനക്കിനി ജീവിക്കാൻ അവസരമുണ്ട്, ഒരു മാപ്പ് എഴുതി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ എനിക്ക് മരണമാണ് നല്ലത്, രാജ്യത്തിന് വേണ്ടി മരിക്കാം എന്ന് കാണിച്ചു കൊടുത്ത ധീരൻ ഇങ്ങോട്ട് വന്നാൽ ആ ധീരൻ്റെ ധീരത നമുക്ക് ഫീൽ ചെയ്യാതെ പോവുകയും, അദ്ദേഹം ഇപ്പോൾ ജീവനോട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ സെൽഫി എടുക്കാനായിരിക്കില്ല, പ്രഭാസും വിജയും വന്നാൽ വിജയിയുടെ കൂടെ നിന്ന്
അല്ലെ വിജയ് സിനിമയിൽ കാണിക്കുന്ന അത് ആനിമേറ്റർമാരും ടെക്നീഷ്യൻസും കാണിക്കുന്ന ഇതാണ് നമ്മളിപ്പം ബാഹുബലിയുടെ ഒക്കെ ചിത്രീകരണ രീതി നമ്മൾ കണ്ടതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലൂടെ ഒക്കെ ചാടുന്നത് എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്ന്. സത്യപ്രഭാസ് വെറുതെ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ടെക്നീഷ്യൻസ് ആണ് അതിൻ്റെ അത്ഭുതങ്ങളെല്ലാം കാണിക്കുന്നത്. പക്ഷെ നമ്മൾ അത് കണ്ടിട്ട് പ്രഭാസിനെ വലിയ എന്തു വലിയ ആക്ഷൻ ചെയ്യുന്ന അഡ്വഞ്ചറസ് ആയിട്ട് ഒരാളായിട്ട് അങ്ങ് കാണുകയാണ്. ആ കഥാപാത്രത്തിലൂടെ നമ്മൾ അദ്ദേഹത്തെ അങ്ങ് അദ്ദേഹം നിസ്സാരമായി ചെയ്യുന്ന കാര്യങ്ങൾ സാരമായി വലിയ കാര്യങ്ങളായി കാണുകയും എന്നാൽ സ്വജീവിതത്തിൽ വലിയ ധീരത കാണിച്ച മഹാന്മാർ നമ്മുടെ അടുത്തൂടെ പോകുമ്പം നമ്മൾ തിരിച്ചറിയാതെ പോവുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ക്രിക്കറ്റിൽ 100 മീറ്റർ ദൂരത്തോട്ട് പന്തടിച്ച് കയറ്റുന്ന ആൾ അല്ലെങ്കിൽ സിക്സർ അടിക്കുന്ന ആൾ വലിയ മഹാനായി ചിത്രീകരിക്കപ്പെടുകയും എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ പുറകെ പെട്ടിയെടുക്കാനും വരികയും ആ സ്ഥാനത്ത് ഇപ്പം നാസയുടെ ഒരു സയൻറ്റിസ്റ്റ് അല്ലെ ISRO ഒരു സയൻറ്റിസ്റ്റ് ചന്ദ്രനിലേക്ക് വരെ അല്ലെങ്കിൽ ശൂന്യാകാശത്തേക്ക് വരെ ഉപഗ്രഹങ്ങൾ അയക്കുന്ന ആ സയൻറ്റിസ്റ്റ് നടന്നു പോകുമ്പോൾ ഇതാരാന്ന് പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല. അതായത് 100-150 മീറ്റർ അപ്പുറത്തേക്ക് ക്രിക്കറ്റ് ബോൾ അടിച്ച അകറ്റുന്ന ആൾ ഏറ്റവും വലിയ ധീര കഥാപാത്രമാവുകയും ആരും അറിയാതെ എവിടെയെങ്കിലും ഇരുന്ന് ഗവേഷണം നടത്തി ചന്ദ്രനിലേക്ക് വരെ ഉപഗ്രഹം അയക്കാനുള്ള ധിഷണാശാലിയെ നമ്മൾ അറിയാതെ പോവുകയും ചെയ്യുന്നത് ഈ സാരമുള്ളതിനെ നമ്മൾ നിസ്സാരമായി കാണുകയും നിസ്സാരമായതിനെ സാരമായി കാണുന്നത് കൊണ്ടുമാണ്. പക്ഷേ ആഴത്തിൽ വായനയുള്ളവന് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇപ്പോൾ അത് എന്ത് ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ആകാശത്തോട്ട് നോക്കുമ്പോൾ നമ്മൾ നക്ഷത്രത്തെ കാണുന്നു ചന്ദ്രനെ കാണുന്നു. കൊച്ചുകുട്ടിയോട് ചോദിക്കുന്ന മോനെ ഇതിലേതാ വലുതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവർ തീർച്ചയായും പറയും ചന്ദ്രൻ തന്നെയാണ് വലുത്, നക്ഷത്രം തീരെ കുഞ്ഞല്ലേ അച്ഛാ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ വളർന്നു കഴിയുമ്പോൾ സയൻസ് കൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ചന്ദ്രൻ എന്ന് പറയുന്നത് ചെറിയ ഒരു ഉപഗ്രഹം മാത്രമാണ്, നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ അത്രയും വലിപ്പമുള്ള വലിയ സംഭവമാണെന്ന് നമ്മൾ മനസ്സിലാവും. അത് അത്തരം ആ അറിവ് നമുക്ക് കിട്ടുന്നതാണ്, ആ തിരിച്ചറിവാണ് പുസ്തകങ്ങൾ നൽകുന്നത്. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് വായനാ ദിനമായിക്കൊണ്ട് നമ്മൾ വായനാ ദിനം എന്ന് പറയുന്നത് വായന ദിനമാണ്. വായനാ ദിനം അച്ചടിക്കുന്ന ധാരാളം പേരുണ്ട്, അങ്ങനെ അച്ചടിക്കാനും പാടില്ല, വായന ദിനം. ഇപ്പോൾ വായന ദിനത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, സായി പല്ലവിയെ ശിലാസന്തോഷം അറിയാമോ? ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ പല പ്രേമം സിനിമയിലെ എല്ലാവർക്കും അറിയാം, പ്രേമം സിനിമയിലെ അതുപോലെ റൗഡി ബേബി എന്നുള്ള പാട്ട് മാരി ട്യൂലെ അതൊക്കെ പുതിയ തലമുറയ്ക്ക് മുഴുവൻ അറിയാവുന്ന ആളാണ്. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, സായി എന്ന് പേരുള്ള സായി ലൂൺ എന്ന് കേട്ടിട്ടുണ്ടോ? സായി ലൂൺ, സായി ലൂൺ കേട്ടിട്ടുണ്ട്, കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. സായി ലൂൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയിൽ പറയും സായി പല്ലവിയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, സായി ബാബയെ അറിയാം, ഷിർദി സായി ബാബയെ അറിയാം, അതല്ലെങ്കിൽ SAI സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഷോർട്ട് ഫോം ആയിട്ടുള്ള സായി അറിയാം. പക്ഷേ സാറേ ഈ സായി ലൂൺ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പുതിയ തലമുറ ചോദിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരും ചിലപ്പോൾ ചോദിക്കും ആരാണ് സാറേ ഈ സായി ലൂൺ? സത്യത്തിൽ സായി ലൂണിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത്. നമ്മൾ എഴുതുന്ന കടലാസ് ആദ്യമായി കണ്ടുപിടിച്ച ആൾ എന്ന് പറയുന്നത് സായി ലൂണാണ്. അതേപോലെ ചൈനക്കാരനാണ്. 1905 അദ്ദേഹം ഈ കടലാസ് കണ്ടുപിടിക്കുന്നത്. സായി ലൂൺ, സായി ലൂൺ നിസ്സാരക്കാരനല്ല, അദ്ദേഹം ചൈനീസ് കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം കുറച്ച് ഇലകളൊക്കെ അരച്ച് കലക്കി പൾപ്പ് പോലൊക്കെ ഉണ്ടാക്കി ഒരു പരന്ന പാത്രത്തിൽ എടുത്തു വെച്ച് അങ്ങനെ കടലാസ് ലോക ചരിത്രത്തിൽ ആദ്യമായി കടലാസ് ഉണ്ടാക്കിയ മനുഷ്യനാണ്. അദ്ദേഹത്തെ ലോകം വിശേഷിപ്പിക്കുന്നത്, തിഷ്ണാശാലികൾ വിശേഷിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 100 മനുഷ്യരിൽ ഒരാളായിട്ടാണ്. 100 മനുഷ്യരിൽ 10 പേരിൽ ഒരാളായിട്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ താഴെയായിട്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീനും വില്യം ഷേക്സ്പിയറിനും അരിസ്റ്റോട്ടലിനും പോലും സ്ഥാനം നൽകിയിരിക്കുന്നത്. അതായത് ഈ കടലാസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിപ്ലവം സൃഷ്ടിച്ചേക്കുന്നത്. എന്താ പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ എന്നുള്ളത് ജർമ്മൻ ചിന്തകനായ ബ്രെട്ടോൾ ബ്രെത്തിൻ്റെ വാക്യമാണ്. പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ. അപ്പോൾ ഈ പുസ്തകമെല്ലാം ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കടലാസ് വന്നതോടുകൂടിയാണ്. ഇന്ന് ഇപ്പോൾ കടലാസിൻ്റെ കാലം കഴിഞ്ഞ് അടുത്ത ഇൻ്റർനെറ്റ് യുഗത്തിലേക്ക് കടക്കുന്നെങ്കിൽ പോലും സായി ലൂൺ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മുടെ സ്കൂളുകൾ പഠിപ്പിക്കുന്നില്ല. എല്ലാ പാഠപുസ്തകങ്ങളിലും അച്ചടിക്കേണ്ട പേരായിരുന്നു സായി ലൂൺ. ഒരു സ്കൂൾ ക്ലാസ്സിലും 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ എത്രയോ വേണ്ടാത്ത അതിന്റെ തണ്ടുകൊണ്ടാണ് തണ്ടെടുത്തിട്ടാണ് അവർ എഴുതിക്കൊണ്ടിരുന്നത്. ഇത് പാപ്പിറസിലുള്ള ഒരു സംഭവമാണ്, ശിലാ മ്യൂസിയത്തിൽ കാണാനായി വെച്ചിരിക്കുന്നതാണ്. പാപ്പിറസിന്റെ ഇലയിൽ നിന്നെടുത്തിട്ടുള്ള പേപ്പറാണിത്. അതുകൊണ്ടാണ് പേപ്പറിന് ഈ പാപ്പിറസിൽ നിന്ന് എടുത്തെന്നുള്ള അർത്ഥത്തിലാണ് പേപ്പർ എന്നുള്ള വാക്ക്. അത് ഈജിപ്ഷ്യൻ ഭാഷയിൽ നിന്നാണ് അത് വാക്കുണ്ടാകുന്നത്.
അപ്പോൾ കടലാസ് പല രാജ്യങ്ങളിലേക്കും കടലാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത് ഇപ്പം 12-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്പിൽ കടലാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നത് സാറേ ഭാരതത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭാരതത്തിൽ ചില മ്യൂസിയത്തിൽ തന്നെ ഉണ്ടല്ലോ ഭോജപത്ര ഭോജപത്ര എന്ന് പറഞ്ഞാൽ ഒരുതരം ഹിമാലയത്തിൽ കാണുന്ന വൃക്ഷത്തിൻ്റെ സസ്യത്തിൻ്റെ ഇലയാണ് കണ്ടോ ഇതാണ് ഭോജപത്ര എന്ന് പറയുന്നത് ഈ തോല് ഈ തോല് വെച്ചിട്ടാണ് ഭാരതത്തിൽ ഭോജപത്ര അത് അതുപോലെ നളൻ ദമയന്തിക്ക് അല്ല ദമയന്തി ഹംസത്തിന് വഴി കൊടുത്തുവിട്ട കത്ത് പോലും ഈ ഭോജപത്ര ഇതിലാണ് എഴുതിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇത് ശിലാ മ്യൂസിയത്തിൽ വന്ന അപൂർവത്തിൽ അപൂർവമായ ഹിമാലയത്തിൽ മാത്രം കാണുന്ന വൃക്ഷമാണ് ഭോജപത്ര അതിൻ്റെ തോലെടുത്തിട്ടാണ് ഇങ്ങനെ കടലാസ് ഉണ്ടാക്കിയിരുന്നത് അത് ഭാരതത്തിൽ അത് പണ്ടേ ഉണ്ടായിരുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ പലയിടത്തും കണ്ടുപിടിച്ച കാര്യങ്ങളുടെയും പേറ്റൻറ്റ് പല രാജ്യങ്ങൾക്കും സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഭാരതത്തിൽ ഇത് പലതും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിപ്പം അവിടെ പിന്നെ അവിടെ ഒരു സ്വാമിജിയുമായിട്ട് ഞാൻ ചർച്ച ചെയ്തപ്പം അവിടെ പല ഗ്രന്ഥങ്ങളും രചിച്ച് അന്ന് രചിച്ചു വെച്ചിരിക്കുന്നു അത് നശിച്ചു പോയിട്ടില്ല ഇന്നും അത് നശിച്ചു പോകാനിരിപ്പുണ്ട് സാറേ അതുപോലെ തന്നെ ഈ ഒരുതരം പൂവരിശ് പോലെയുള്ള നമ്മുടെ കാട്ടു പൂവരിശ് ഉണ്ടല്ലോ പൂവരിശ് വൃക്ഷം പോലത്തെ ഒരു ഒരു വൃക്ഷമാണ് ഈ ഭോജപത്ര എന്ന് പറയുന്നത് അതിന്റെ തോലിളക്കുമ്പം തോലിങ്ങനെ അട്ടിയായിട്ട് തന്നെ ഇരിക്കും ഇളക്കി 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 എടുക്കാം കുറേ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ഓക്കെ വലിയൊരു ഭാഗ്യമാണ് അതിലൊരു കഷ്ണം നമ്മുടെ കയ്യിലിരിപ്പുണ്ട് അതിവിടെ നട്ടാ വളരെ ഭോജപത്രയുടെ സാറേ നമുക്കൊരു 7000 സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഹൈറ്റിലാണ് ഇത് ഉണ്ടാവുന്നതാണ് ആ ഒരു തണുപ്പ് പ്രദേശത്ത് മാത്രമേ ഇത് ഉണ്ടാവുന്ന ഒരു ചെടിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരത്തിൽ വളരുന്ന ഭോജപത്രത്തിന്റെ തോല് കൊണ്ടുവന്ന് എഴുതാൻ ലോകത്തെ പഠിപ്പിച്ച മനുഷ്യരാണ് ഇന്ത്യക്കാർ എന്നുള്ളതിൽ നമുക്ക് വളരെയധികം സാർ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പിന്നെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ നിന്ന് വന്നതല്ലേ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും എല്ലാം അതെ അതെ ആ അത്തരം എന്തോ ലോകത്തെ അത്തരത്തിലുള്ള വായിക്കാൻ പഠിപ്പിച്ച ഇതിൽ വലിയ പ്രാധാന്യം ഇന്ത്യക്കുണ്ട് ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും അധികം പിന്നെ മലയാളിയുടെ വായനാശീലത്തെ ഉദ്ദീപിപ്പിച്ചത് അതിന് പ്രധാന പങ്ക് വഹിച്ചത് 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയുടെ ബോർഡറായ ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും ബോർഡറാണ് നീലമ്പേരൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ നീലമ്പേരൂരിൽ ജനിച്ച വ്യക്തിയാണ് ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ജനിച്ച ഒരു അധ്യാപകൻ അദ്ദേഹമാണ് പി എൻ പണിക്കർ പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് മുഴുവൻ പേര് പലർക്കും അറിയില്ല പുതുവായിൽ നാരായണ പണിക്കർ സാറ് അദ്ദേഹമാണ് വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഈ ലൈബ്രറികൾ ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യം ജനത്തിന് ബോധ്യപ്പെടുത്തി എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് ഗ്രന്ഥശാല പ്രസ്ഥാനം ഉണ്ടായത് സത്യത്തിൽ ആ ഗ്രന്ഥശാലകളാണ് നമ്മുടെ കേരളത്തിലെ കേരളം നമ്മളിപ്പോഴും എപ്പോഴും പറയുമ്പോൾ ഏറ്റവും പ്രബുദ്ധ കേരളമെന്ന് എപ്പോഴും പറയുന്നതിൻ്റെ കാരണഭൂതനായത് വ്യക്തിയാണ് പി എൻ പണിക്കർ നമ്മുടെ കേരളം മാത്രമേ ജൂൺ പത്തൊമ്പത് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണോ എന്ന് ജൂൺ 19 അദ്ദേഹത്തിൻ്റെ ജന്മദിനമല്ല അദ്ദേഹത്തിന് മരിച്ച ദിവസമാണ് 1995 ജൂൺ 19 പി എൻ പണിക്കർ കാലയവനികയിലേക്ക് പോകുന്നത് ആ ജൂൺ 19 നമ്മുടെ കേരള സർക്കാരാണ് അത് പിന്നെ വായനാദിനമായി ആചരിച്ചത് ഇപ്പം ഈ സമീപകാലത്ത് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഇത് പി എൻ പണിക്കറിനെ കുറിച്ച് കൂടുതലായിട്ട് അദ്ദേഹം അറിയുകയും ഈ ലൈബ്രറികൾ ഇത്രയധികം നാട്ടിൽ ലൈബ്രറികൾ സ്ഥാപിച്ച 1000 കണക്കിന് ലൈബ്രറികൾ കേരളത്തിലും ഗ്രാമാന്തരങ്ങളിൽ സ്ഥാപിച്ച് ജനങ്ങളെ പ്രബുദ്ധരാക്കിയ ഒരു മഹാമനുഷ്യൻ കേരളത്തിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ലൈബ്രറികൾ ഇത്രയധികം സ്ഥാപിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു അപ്പോൾ ഒരാൾ പോലും ഇല്ല പണി നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ സാർ മാത്രമേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഉടൻ തന്നെ ഓർഡർ ഇറക്കി കേന്ദ്ര സർക്കാർ അതായത് ഇന്ത്യ മുഴുവൻ ഈ പി എൻ പണിക്കറുടെ ചരമദിനം ഇന്ത്യ മുഴുവനാണ് വായനാദിനമായി ആചരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ പല ആളുകൾക്കും കേരളത്തിൽ മാത്രം കൂടുതലായി പ്രവർത്തിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ പലർക്കും അദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് എല്ലാവരും റീഡിംഗ് ഡേ ആചരിക്കുന്നു അത് ഒബ്സർവ് ചെയ്യുമ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ജൂൺ 19 അതിപ്പം പഞ്ചാബിലിരിക്കുന്ന ആളും അന്വേഷിക്കുന്നു കശ്മീരിലിരിക്കുന്ന ആളും അന്വേഷിക്കുന്നു അസാമിലിരിക്കുന്ന ആളും അന്വേഷിക്കുന്നു ആരാണ് ഈ പി എൻ പണിക്കർ അപ്പം നമുക്ക് മലയാളിക്കെല്ലാം അഭിമാനിക്കാം ലോകത്തെ ഏറ്റവും അധികം പുസ്തകം വായിക്കുന്ന മനുഷ്യൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾ തന്നെയായിരിക്കാം തീർച്ചയായിട്ടും ഇപ്പം മലയാളിയുടെ വായന മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറി എന്നുള്ളത് വേറൊരു സത്യമാണ് കാര്യം കൂടുതലും നമുക്ക് മലയാള ഭാഷയേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് വായന മാറുന്നു നമ്മളിപ്പോൾ ഏത് പുസ്തക പ്രസാധന ശാലയിൽ പോയാലും കൂടുതലായി നമ്മൾ മലയാള പുസ്തകത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ കാണുന്നു ഇപ്പോൾ ഈ പി എൻ പണിക്കർ സാറിൻ്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പരിശോധിക്കുമ്പം
മലയാളത്തിലെ പിന്നെ പുസ്തക പ്രസാധനത്തിന്റെ ചരിത്രവും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ശരിക്കും മലയാളത്തിലെ പുസ്തക പ്രസാധന ചരിത്രം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനും ഒത്തിരി മുന്നേ തുടങ്ങിയതാണ്. അത് ശരിക്കും പറഞ്ഞാൽ മലയോര ജില്ലയായ കോന്നിയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ അന്ന് ഇ കെ ശേഖർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, അദ്ദേഹം എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിരുന്നു. അദ്ദേഹം എഞ്ചിനീയറിംഗ് ജോലി ഉപേക്ഷിച്ച്, അന്നത്തെ ഏറ്റവും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോലിയാണ് എഞ്ചിനീയറിംഗ് ജോലി. ഡോക്ടർമാരാകുക അല്ല എഞ്ചിനീയർ ആവുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. അന്നത്തെ എനിക്കൊന്നും ബി ടെക് അല്ല, ബി ഇ ആണ് തോന്നുന്നു, ബാച്ചലർ ഓഫ് ഇലക്ട്രോണിക്സ് എന്നാണ് അന്നത്തെ എഞ്ചിനീയറിംഗ് ബിരുദത്തിൻ്റെ പേര്. ആ ബി ഇ ബിരുദധാരി അദ്ദേഹത്തിന് വലിയ ശമ്പളം, അന്നത്തെ കാലത്ത് ഏറ്റവും ശമ്പളമുള്ള ആൾ ജോലി ഉപേക്ഷിച്ച് വന്നിട്ട് കോന്നി പോലുള്ളൊരു സ്ഥലത്ത് ഒരു പുസ്തക പ്രസാധനശാല ആരംഭിക്കുകയാണ്, കോന്നി വീനസ് ബുക്സ് എന്ന് പറഞ്ഞ്. അന്ന് പ്രശസ്തരായിട്ടുള്ള അന്നത്തെ ഇ കെ നായനാർ, നിത്യചൈതന്യേതി, നിത്യചൈതന്യേതിയുടെ യഥാർത്ഥ പേര് വേറെയാണ്, ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ആ ആദ്യ പേരിൽ, പിന്നീടാണ് നിത്യചൈതന്യേതി എന്നുള്ള പേര് സ്വീകരിക്കുന്നതും ഫേൺഹില്ലിലേക്ക് പോകുന്നതും. ആ പേരിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം, അതുപോലെ നിത്യചൈതന്യേതിയുടെ അച്ഛൻ കവിയായിരുന്നു, പന്തളത്തുകാരനാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അതുപോലെ ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ ജഗതി എൻ കെ ആചാര്യയുടെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുത്തുകാരനായിരുന്നു, വലിയ നാടകകൃത്ത് എഴുത്തുകാരനായിരുന്നു ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ. അദ്ദേഹം ഇവരെല്ലാം നിരന്തരമായി കേരളത്തിൻ്റെ പ്രബുദ്ധമായ കേരള പെരുമ്പടവ് ശ്രീധരൻ്റെ ആദ്യ പുസ്തകം, എം മുകുന്ദൻ്റെ ആദ്യ പുസ്തകം, പമ്മൻ വിവാദ നോവലിസ്റ്റ് ഭ്രാന്ത് പോലെയുള്ള പുസ്തകങ്ങൾ എഴുതിയ പമ്മൻ്റെ ആദ്യ പുസ്തകം, ഹാസ്യ സമ്രാട്ടെന്നറിയപ്പെടുന്ന വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ആദ്യ പുസ്തകം, ചീഫ് സെക്രട്ടറി ആയിരുന്ന സി പി നായർ സാറിൻ്റെ അച്ഛൻ എൻ ബി ചെല്ലപ്പൻ നായരുടെ ആദ്യ പുസ്തകം, ഇവരെല്ലാം ഈ കഴിഞ്ഞ ഇടയിൽ സി പി നായർ സാർ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ കോന്നിയിലാണ് ചെറുപ്പകാലത്ത് ഈ പുസ്തക സാധനവുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ കൂടെ വരുമായിരുന്നു എന്നാണ്. ചീഫ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ പെരുമ്പടവം ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. മലയോര നാടായ കോന്നിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലോട്ട് ഓടി വരുന്നത് കോന്നിയിലെ ആനക്കൂടും പിന്നെ വീനസ് ബുക്സുമാണെന്ന്. അതായത് എഴുത്തുമായി ബന്ധപ്പെട്ട, അക്ഷരവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. കാര്യം പഴയ കാലത്തെ ലൈബ്രറികളെല്ലാം പരിശോധിച്ചാൽ അവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകങ്ങൾ എടുത്തു നോക്കിയാൽ അതെല്ലാം കോന്നി വീനസ് ബുക്സിൽ നിന്ന് ഇറങ്ങിയതാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ പഴയതെല്ലാം ഇത് തന്നെ ഇവിടുന്ന് തന്നെ വീനസ് ബുക്സിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മളിത് കേൾക്കണം. ഇപ്പം ഈ പറഞ്ഞത് ഈ പ്രസ് ഇന്നുമുണ്ട്, ഇന്നും അവിടെ ഉണ്ട്. പക്ഷേ അത് അറിയാമല്ലോ, പ്രസിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. പക്ഷെ അതിൻ്റെ ഉടമസ്ഥൻ ഇന്ന് ആരാന്ന് ചോദിച്ചാൽ സാറാണ്. അത് തന്നെ ഒരു വലിയ, ഈ ഒരു ദിനത്തിൽ തന്നെ വലിയൊരു കാര്യമുണ്ട്. കാരണം ആ ഒരു പ്രസ് നമ്മളിപ്പോൾ വലിയ വലിയൊരു അഭിമാനമുണ്ട്. കാര്യം മലയാളത്തിലെ ആദ്യത്തെ പുസ്തക പ്രസാധന പ്രസ്ഥാനം, ചിലപ്പം ഇതിനു മുന്നേ ആരെങ്കിലും പേഴ്സണലായിട്ട് പോയി ബോംബെയിൽ പോയിട്ടോ അല്ലെങ്കിൽ മദ്രാസിൽ പോയിട്ടോ എവിടുന്നെങ്കിലും മലയാള പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു പുസ്തക പ്രസാധനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഒരു ബിൽഡിങ്ങിൽ വീനസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ് എംബ്ലമൊക്കെ അടിച്ച് ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം അച്ചടിക്കുന്ന രീതി വന്നത് വീനസ് ബുക്സിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ്. മറ്റേ ഇപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ആയാലും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എഴുത്തുകാർ അവരുടെ തന്നെ റിസ്കിൽ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും കേരളത്തിന് വെളി ശിവകാശിയിലോ തമിഴ്നാട്ടിലോ ബോംബെയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ തന്നെ പേരിൽ പബ്ലിഷ് ചെയ്യുന്ന രീതിയായിരുന്നു. ഇത് എഴുത്തുകാരൻ്റെ പേരിലല്ലാതെ ഒരു പ്രസാധന കമ്പനിയുടെ പേരിൽ, പ്രസാധന സ്ഥാപനത്തിൻ്റെ പേരിൽ വീനസ് ബുക്സ് എന്നൊക്കെ പറഞ്ഞ് എംബ്ലം അടിച്ച് ഒരു ഈ പ്രസിദ്ധീകരണം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായി മാറിയത് ഈ വീനസ് ബുക്സിന്റെ ആവിർഭാവത്തോടു കൂടിയാണ്. അന്ന് ഡി സി ബുക്സോ കറണ്ട് ബുക്സോ പിന്നീട് കറണ്ട് ബുക്സ് വന്നു. ഡി സി ബുക്സിന്റെ ഡി സി കിഴക്കേ മുറി, ഇപ്പോഴത്തെ ഡി സി ബുക്സിന്റെ സ്ഥാപകൻ ഡി സി കിഴക്കേ മുറിയുടെ ഒക്കെ നേതൃത്വത്തിൽ കറണ്ട് ബുക്സ് വന്നു. ആ കറണ്ട് ബുക്സും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഡി സി കിഴക്കേ മുറിയും ഈ ഇ കെ ശേഖർ എന്ന വീനസ് ബുക്സിന്റെ സ്ഥാപകനും കൂടെ ചേർന്ന് പ്രസാധകരുടെ തന്നെ വരെ തന്നെ കണ്ടെത്തി പല നാട്ടിലും പ്രസാധകരെ, വയനാട്ടിലും പല സ്ഥലങ്ങളിലും പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള കമ്പനികൾ തുടങ്ങി. എന്നിട്ട് അവർ സംഘടന രൂപീകരിച്ചു. അതിൻ്റെ പ്രസിഡന്റ് ഡി സി കിഴക്കേ മുറിയും സെക്രട്ടറിയായി പത്തനംതിട്ട കോന്നിക്കാരനായ ഇ കെ ശേഖറുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ട്. ഇവർ രണ്ടുപേരും ഇന്നില്ല. ഡി സി കിഴക്കേ മുറിയും മൺമറഞ്ഞു പോയിട്ട് വർഷങ്ങളായി. ഇ കെ ശേഖർ എന്ന മലയാളത്തിലെ ആദ്യത്തെ പുസ്തക പ്രസാധകൻ മൺമറഞ്ഞു പോയിട്ടും വർഷങ്ങളായി. 1984 ഏപ്രിൽ മാസം 24 തീയതിയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അപ്പൊ സാറിന് ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ പ്രസ്ഥാനം ഇപ്പൊ അവിടുത്തെ പ്രസിപ്പഴി നിപ്പുണ്ടല്ലോ, ഇനി അടുത്ത് എന്താ സാർ അതിന് ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നമ്മൾ കടലാസുകളെ കുറിച്ചും സായിയെ കുറിച്ചുമാണല്ലോ, സായി ലൂൺ എന്ന കടലാസ് കണ്ടുപിടിച്ച വ്യക്തിയെ കുറിച്ചുമാണല്ലോ നമ്മൾ സംസാരിച്ചത്. പക്ഷെ കടലാസിന്റെ കാലം കഴിയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു 10 വർഷം അല്ലെ 10-15 വർഷത്തിനപ്പുറത്തേക്ക് ഇത് നിലനിൽക്കില്ല. കാര്യം ഇനി പുസ്തകങ്ങളെല്ലാം ഇ ബുക്കുകളായിരിക്കും, PDF ബുക്കുകളായിട്ട് വരും.
കാര്യം പത്രങ്ങൾ പോലും എത്ര കൊല്ലം കൂടി നിലനിൽക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. പത്രം ഉണ്ടായിരിക്കും, പക്ഷെ അത് ഈ പത്രമായിരിക്കും, ഇലക്ട്രോണിക് പത്രമായിരിക്കും, ഇലക്ട്രോണിക് പ്രിന്റിംഗ് ആയിരിക്കും. അല്ലാതെ കടലാസിൽ അച്ചടിക്കുന്ന ഒരു കല ഏതാണ്ട് അവസാന ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബുക്കുകളെക്കുറിച്ച് ജോൺ മിൽട്ടൺ എന്ന മഹാനായ പാരഡൈസ് ലോസ്റ്റും പാരഡൈസ് റീഗെയിൻഡ് പോലെയുള്ള മഹത്തായ ഇതിഹാസ തുല്യമായ കവിതകൾ എഴുതിയ ജോൺ മിൽട്ടൺ എഴുതിയത് എ ഗുഡ് ബുക്ക് ഈസ് എ പ്രഷ്യസ് ലൈഫ് ബ്ലഡ് ഓഫ് എ മാസ്റ്റർ സ്പിരിറ്റ് എംബാംഡ് ആൻഡ് ട്രഷേഡ് അപ്പോൺ ലൈഫ് ബിയോണ്ട് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാനായ മനീഷിയുടെ മഹാനായ ഒരു മനുഷ്യൻ്റെ ജീവരക്തമാണ് ഒരു പുസ്തകം എന്നാണ്. ആ ജീവരക്തം എടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് പിന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി. എന്നുവെച്ചാൽ ഒരു എഴുത്തുകാരൻ്റെ ജീവരക്തം തന്നെയാണ് പുസ്തകം എന്നാണ്. അപ്പോൾ ഞാനെപ്പോഴും പറയും എല്ലാ മനുഷ്യരും പുസ്തകങ്ങളാണെന്ന് പറയാറുണ്ട്. എവരി മാൻ ഈസ് എ ബുക്ക് ഓഫ് നോളജ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഞാനത് തിരുത്തും. ഞാൻ പറയും എവരി മാൻ ഈസ് നോട്ട് എ ബുക്ക് ഓഫ് നോളജ് ബട്ട് എവരി എക്സ്പീരിയൻസ് മാൻ ഈസ് എ ബുക്ക് ഓഫ് നോളജ് എല്ലാ അനുഭവ സമ്പത്തുള്ള മനുഷ്യനും അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു പുസ്തകമാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ചിരാ സന്തോഷം എന്ന് പറയുന്ന വ്യക്തി ചരിത്രബോധമുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ചരിത്രത്തിൻ്റെ അക്ഷയഖനികൾ സൂക്ഷിക്കുന്ന ശിലാ മ്യൂസിയം പോലെ ഒരു കാര്യം. അടൂരിൽ മാഞ്ഞാലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൽ ഇങ്ങനെ കാര്യം സ്ഥാപിക്കാനുള്ള കാരണം ജ്ഞാനത്തോടുള്ള കരുതലാണ്, അതിനോടുള്ള ക്യൂരിയോസിറ്റിയാണ്, ജിജ്ഞാസയാണ്. അപ്പം ഈ പുസ്തകങ്ങളെല്ലാം ചെയ്യുന്നത് മനുഷ്യനെ ജിജ്ഞാസയുള്ളവരാക്കുക എന്നുള്ളതാണ്, ഇമാജിനേഷൻ ഉള്ളവരാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വായിക്കാതെ വളരുന്നവനെ നമുക്ക് മനുഷ്യനെന്ന് പോലും പറയാനൊക്കില്ല. വായിക്കാതെ വളരുന്നവൻ മനനം ചെയ്യുന്നവനല്ല, ചിന്തനയുള്ളവനല്ല. അപ്പം വായിക്കാതെ വളരുന്ന ഒരു സമൂഹം ഏറ്റവും അപകടം പിടിച്ച സമൂഹമാണ്. അപ്പം വായന നൽകുന്നത് എമ്പതി എന്ന് പറയുന്ന വികാരമാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ തന്മയി ഭാവം എന്ന് പറയും. ഇപ്പോൾ വഴിയിലൊരാൾ, നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിലൊരാൾ പിന്നെ വീണ് കിടക്കുന്നത് കണ്ടാൽ ഇത് ഞാൻ തന്നെ അല്ലയോ ഈ വീണ് കിടക്കുന്നത് എന്നൊരു എമ്പതി ഉള്ളപ്പോഴാണ് നമുക്ക് അയാളെ പിടിച്ചു പൊക്കി കൊണ്ടുപോകാൻ തോന്നുന്നത്. അതല്ല, നമ്മൾ ഹൈലി മെക്കനൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ലോകത്താണ് ജീവിക്കുന്നത്. മെക്കനൈസ്ഡ് ആകുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എങ്ങനെയും പണം ഉണ്ടാക്കണമെന്നേ നമുക്ക് ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. എങ്ങനെയും പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഒരാൾക്ക് വന്നാലോ, നമ്മൾ അങ്ങേയറ്റം പക്ക പ്രൊഫഷണലുകളായാലും, ഞാനിപ്പോൾ ഒരു ഡോക്ടറാകുന്നു, ഞാൻ ആലോചിക്കുന്നത് ഒരുത്തൻ്റെ കിഡ്നി അടിച്ച് മാറ്റിയാലും എന്ത് മരുന്ന് കൊടുത്തവനെ നശിപ്പിച്ചായാലും എനിക്ക് പണം ഉണ്ടാകണം. ഇപ്പോൾ കച്ചവടമല്ലേ. ഇപ്പം ഹൃദയത്തിൻ്റെ വാൽവ് മാറ്റി വെക്കണമെങ്കിൽ എവിടെയെങ്കിലും ഡോക്ടറെ പോയി കണ്ടാൽ അയാൾ പറയുന്നു ഈ വാൽവിന് 60,000 രൂപ, ഈ വാൽവിന് 150,000 രൂപ, ഈ വാൽവിന് 300,000 രൂപ, ഈ വാൽവിന് 600,000 രൂപ, ഈ വാൽവിന് 700,000 രൂപ, ഇത് മൃഗക്കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയ വാൽവാണ്, മൃഗങ്ങളുടെ ടിഷ്യൂ കൊണ്ടുണ്ടാക്കിയ വാൽവാണ്, ഇത് കുറേ കാലം കൂടെ നിൽക്കും, ഇത് അത്രയും നിൽക്കില്ല, ഇതിലെല്ലാം കമ്മീഷനാണ്. ഇത് ആരെങ്കിലും ഹൃദയത്തിൽ പോയി ചുരണ്ടി നോക്കാൻ നോക്കുമോ ഈ വാൽവ് മാറ്റി വെച്ചത് 600,000 രൂപയാണോ 300,000 രൂപയാണോ 200,000 രൂപയാണോ നോക്കാനോ ഒരിക്കലില്ല. ഇത് അത്തരത്തിലുള്ള, പക്ഷേ എമ്പതിയുള്ള ഒരു മനുഷ്യന് തോന്നും ഇങ്ങനെ തട്ടിക്കരുതെന്ന്. കാര്യം എപ്പോഴും പണം മനുഷ്യന് ആവശ്യമാണ്, പക്ഷേ മനുഷ്യനെ ഇരപിടിയന്മാരായി മാറരുത്. അങ്ങനെ മാറ്റാതെ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക. വായന കൊണ്ട് മാത്രമായിട്ട് ഇപ്പം എല്ലാവരും, ഇപ്പം നമുക്ക് ഏകദേശം അറിയാൻ പറ്റും, ഒരു 10 വർഷത്തിന് മുമ്പ് എല്ലാ വീടുകളിലും വായനശാലയിൽ പോയി പുസ്തകം എടുത്തുകൊണ്ട് വന്ന് വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും വളരെ കുറഞ്ഞു പോയി. കാരണം വായനശാലയിൽ പോകുന്നതോ അല്ലെങ്കിൽ പോയി പുസ്തകം എടുക്കുന്നതൊക്കെ വളരെ കുറഞ്ഞു പോയി. കാരണം വായനശാലകളിൽ ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വളരെ മുതിർന്നവരും അല്ലെങ്കിൽ കുട്ടികളും കുറവാണ്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞ സാറ് പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ വായിച്ചു കഴിയുമ്പം കുറേ അറിവുകൾ, ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എനിക്കൊരു 100 പുസ്തകം വായിക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ സത്താണ് സാറ് പറയുന്നത്. ഒരു പുസ്തകം ഫുള്ള് വായിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാൻ പറ്റുന്നത്. അപ്പം ഇപ്പം സാറി പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്ക് ഓൺലൈനിലും ഇതിലുമൊക്കെ ആയിക്കഴിയുമ്പോഴത്തേന് കൃത്യമായിട്ട് എല്ലാവർക്കും ഏത് വേണമെങ്കിലും അന്നേരം തന്നെ സെലക്ട് ചെയ്ത് വായിക്കാൻ പറ്റും. അത് സാറ് പെട്ടെന്ന് തന്നെ തുടങ്ങിയാൽ പുതിയ തലമുറയ്ക്കും അല്ലെങ്കിൽ ഇനി മുതിർന്നവർക്കും എല്ലാവർക്കും അതൊരു വലിയ പ്രയോജനമായി മാറും. കാരണം ഇനി പെട്ടെന്നൊരു പുസ്തകം, ഇപ്പോൾ ഒരു 80 പുസ്തകങ്ങൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പലയിടത്തും കാണത്തില്ല 80കളിലെ പുസ്തകങ്ങൾ. പക്ഷേ 80കളിലെ പുസ്തകം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പെട്ടെന്നെടുത്ത് വായിക്കാൻ പറ്റും. തീർച്ചയായും. അപ്പോൾ അത് നല്ലതെല്ലാം ഓൺലൈനിലേക്ക് മാറ്റുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും. മലയാള ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ള 8 മുക്ക പുസ്തകങ്ങളും ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഓഡിയോ ബുക്കായിട്ടൊക്കെ റിലീസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന വലിയ കാര്യം. സാറത് ആ ഒരു പ്ലാനിങ് പെട്ടെന്ന് തന്നെ നടത്തണമെന്നാണ്. അതെ, അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എപ്പോഴും പുസ്തകങ്ങളെ സംബന്ധിച്ചൊരു വലിയൊരു ഐറണിയുണ്ട്. നമ്മൾ ഈ പുസ്തകങ്ങൾ ഉണ്ടാക്കാനുള്ള ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പൾപ്പ് വുഡ് എന്ന് പറയുന്ന കാര്യമാണ്. അതായത് പുസ്തകങ്ങൾക്ക് കടലാസ് ഉണ്ടാക്കാനുള്ള പൾപ്പ് ഉണ്ടാക്കുന്ന വൃക്ഷങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഏറ്റവും വലിയ ഒരു വണ്ടി, ഞാനൊരു കാർട്ടൂൺ വരച്ചിട്ടുണ്ട്. അതായത് നമ്മൾ മരത്തെക്കുറിച്ച് നമ്മൾ പോയിട്ട് കോടാലി എടുത്തുകൊണ്ട് വരുന്നു, ഒരു മരം വെട്ടുന്നു, എന്നിട്ടത്
പിന്നെ അരയ്ക്കുന്നു, അരച്ചിട്ട് പേപ്പർ ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ പേപ്പർ എടുത്ത് വെച്ചിട്ട് നമ്മൾ എഴുതുകയാണ്, ഒരു മരം പോലെ മനോഹരമായൊരു കവിതയില്ല ഈ ഭൂമിയിൽ, ഒരു മരം പോലെ മനോഹരമായൊരു കവിതയില്ല ഭൂമിയിൽ. ആ കവിത എഴുതിയത് ജോയ്സ് കിൽമറാണ്, അമേരിക്കൻ കവിയാണ് ജോയ്സ് കിൽമർ. ഐ ഹാവ് നെവർ സീൻ എ പോം ലവ്ലി താൻ എ ട്രീ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മരം പോലെ മനോഹരമായ മറ്റൊരു കവിത കണ്ടിട്ടില്ല. ഐ തിങ്ക് ഐ ഷാൽ നെവർ സീ എ പോം ലവ്ലി ദാൻ എ ട്രീ എന്നാണ് അദ്ദേഹം എഴുതിയത്. അപ്പോൾ ശരിക്കും മരത്തിൻ്റെ ഒരു മനോഹാരിതയെക്കുറിച്ച് നമ്മൾ മരം വെച്ച് തന്നെയാണ് പേപ്പർ ഉണ്ടാക്കുന്നതെന്നുള്ളത് വലിയൊരു ഐറണിയാണ്. അതേക്കുറിച്ച് എത്രയോ ചില എപ്പോഴും മരങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്യുന്ന, വൃക്ഷങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഔഷധ സസ്യ ഗവേഷകനാണ്. അപ്പോൾ മരങ്ങളെക്കുറിച്ചുള്ള കവിതകളെക്കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വായനാ ദിനത്തിൽ നമുക്ക് പഠിക്കാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇത്തവണത്തെ പരിസ്ഥിതി ദിനങ്ങൾ ദിനം കഴിഞ്ഞതേ ഉള്ളൂ. പരിസ്ഥിതി ദിനം ജൂൺ 5 വായനാ ദിനം ജൂൺ 19 രണ്ട് ഒരു മാസത്തിൽ വരുന്ന ദിവസങ്ങൾ തന്നെയാണ്. മരത്തെക്കുറിച്ച് തന്നെ, മരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരം എന്ന് വന്നിട്ടുള്ള കവിതകൾ ഒരുപാടുണ്ട്. വൃക്ഷം, വയലാറിൻ്റെ വൃക്ഷം എന്ന കവിതയുണ്ട്. മരമായിരുന്നു ഞാൻ പണ്ടൊരു മഹാനദിക്കരയിൽ, നദിയുടെ പേര് ഞാൻ മറന്നുപോയി. നൈലോ യൂഫ്രട്ടിസോ യാങ്സിയോ യമുനയോ നദികൾക്കെന്നെക്കാളും ഓർമ്മ കാണും അവർ, കടലിൽ ചിറകുള്ള സഞ്ചാരപ്രിയർ എന്ന് പറഞ്ഞിട്ട് വയലാറിൻ്റെ വൃക്ഷം എന്ന കവിതയുണ്ട്. പിന്നെ അതുപോലെ സിനിമാ പാട്ടെടുത്താലും എത്ര മനോഹരമായ കവിതകളുണ്ട്. ഇപ്പം ഇലഞ്ഞിപ്പൂമണം എന്ന് പറഞ്ഞിട്ട് ഒരു കേട്ടിട്ടുണ്ടോ? ഇലഞ്ഞിപ്പൂമണത്തെ കുറിച്ചുള്ളൊരു കവിത, അത് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെയാണ്. അത് ദേവരാജൻ മാഷിൻ്റെ വരികളാണ്. ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്നും പറഞ്ഞിട്ടാണ്. പിന്നെ താഴംപൂമണമുള്ള ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന പാട്ട് ദേവരാജൻ മാഷിൻ്റെ പാട്ട്, ദേവരാജൻ മാഷ് ശ്രീകുമാരൻ നമ്പി സാർ എഴുതിയത്. അതിൻ്റെ ഞാനാലോചിക്കും ഇന്നൊരാൾക്ക് അങ്ങനെ എഴുതാൻ ഒക്കുമോ? ഇലഞ്ഞിപ്പൂമണം ഇപ്പോൾ വായന എന്ന് പറഞ്ഞാലും വായിച്ചത് കൊണ്ട് മാത്രം നമുക്ക് എഴുതാനൊക്കത്തില്ല. വായനയുടെ ഔട്ട്പുട്ട് മാത്രമല്ല എഴുത്തെന്ന് പറയുന്നത്, എഴുത്ത് എക്സ്പീരിയൻസിൻ്റെ ഔട്ട്പുട്ടാണ്. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇപ്പോൾ ഞാനെൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ ഇലഞ്ഞി ഉണ്ടായിരുന്നു, ഇലഞ്ഞിപ്പൂമണം ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക്, എൻ്റെ മക്കൾക്ക് ഇലഞ്ഞിപ്പൂമണം എന്തോ അതുപോലും അറിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇലഞ്ഞി ഇല്ല, എല്ലായിടത്തും കാര്യം പ്രയോജനമില്ലാത്ത വൃക്ഷമെന്ന നിലയിൽ അതിനെ വെട്ടി മാറ്റിക്കളഞ്ഞു. ഇലഞ്ഞിയുടെ ഒരു പ്രത്യേകത, ഇലഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചാലും അത് ഇലഞ്ഞി എന്നാണ്, ELNGI എന്നാണ്. അപ്പോൾ അത് ഇംഗ്ലീഷ് വാക്കാണത്, ഇലഞ്ചി, ഇലഞ്ചി എന്ന് പറയും. ഇലഞ്ചിയെക്കുറിച്ച് പറയുമ്പം എനിക്ക് ഏറ്റവും കൗതുകം തോന്നുന്നത് ഈ ഇലഞ്ഞിപ്പൂമണത്തെക്കുറിച്ചുള്ള ആ പാട്ട് എങ്ങനെ ഒരു ജർമ്മൻകാരൻ ജെന്നിഫർ കേട്ടു. ആ ജെന്നിഫർ അത് കേട്ട ഉടനെ തന്നെ ഇത് ഭയങ്കരമായിട്ട് ജെന്നിഫറിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മ്യൂസിക്കും, ഇത് പാടിയ ആളിനെ കാണാം, ഇത് ഇത് ഏത് ഭാഷയാന്ന് പോലും ജെന്നിഫറിന് അറിയില്ല. കേരളം എന്നൊരു നാടുണ്ടെന്ന് പോലും ജെന്നിഫറിന് അറിയില്ല. മലയാളം എന്ന് പറഞ്ഞൊരു ഭാഷ ഉണ്ടെന്ന് പോലും അറിയില്ല. ജെന്നിഫറിന് തന്നെ എങ്ങനെയോ യാദൃശ്ചികമായി എവിടെ വെച്ചോ കേട്ടതാണ് ഈ പാട്ട്. അപ്പോൾ ഇത് ഈ പാട്ടിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച ജെന്നിഫർ ഇത് കേരളത്തിലാണെന്നും യേശുദാസ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജെന്നിഫർ ഒരു മാസത്തിനകം ഫ്ലൈറ്റ് കയറി കേരളത്തിൽ വരികയാണ്. കേരളത്തിൽ വന്ന് യേശുദാസിനെ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്കിനി അടുത്തതായിട്ട് കാണേണ്ടത് എഴുതിയ ശ്രീകുമാരൻ നമ്പിസാറിനെ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകുമാരൻ നമ്പിസാറിനെ കണ്ടിട്ട് ഈ ലിറിക്സിൻ്റെ അർത്ഥം അവരെവിടുന്നോ മനസ്സിലാക്കി. എന്നിട്ട് ഇത് മുഴുവൻ കാണാതെ പഠിച്ച് ശ്രീകുമാരൻ തമ്പി എന്ന മഹാനായ എഴുത്തുകാരൻ്റെ, ഇന്നലെയും എനിക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇത് പാടിക്കേൽപ്പിക്കുകയാണ്. എന്നിട്ട് അവരുടെ വീട്ടിലെ ജീവജാലങ്ങൾക്കെല്ലാം പലതിനും ഇലഞ്ഞിന്നാണ്, അവരുടെ ഓമനിച്ച് വളർന്ന പട്ടിക്കും ഇലഞ്ഞിന്നാണ് പേരിട്ടത്. ഞാനന്നേരം ആലോചിച്ച്, ഇത്രയും മലയാളത്തിലെ ഒരു പാട്ട് ഇലഞ്ഞിപ്പൂമണം ഒഴുകി വരുന്നു എന്ന് പറഞ്ഞ ഐ വി ശശികയുടെ സിനിമയാണ്. എനിക്കൊന്ന് 1976 or 1975 മറ്റോ റിലീസ് ചെയ്ത ഒരു സിനിമയുടെ അനുഭവം എന്നോ മറ്റോ ഒരു സിനിമയുടെ അനുഭവമാണോ അയൽക്കാരിയാണോ ആ സിനിമയിലെ പാട്ടാണ്. അതൊക്കെ അത്രയും ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തിരുന്നു കൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് സാഹിത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. സാഹിത്യകാരൻ്റെ സിംഹാസനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലാണ്. രാഷ്ട്രീയക്കാരൻ്റെ സിംഹാസനത്തിനും അപ്പുറമാണത്. ഇപ്പോൾ ഒക്ടോവിയ പാസ് എന്ന് പറയുന്നത് മഹാനായ എഴുത്തുകാരനാണ്, കവിയാണ്. ഏകാന്തതയുടെ 100 100 Years ഓഫ് സോളിറ്റ്യൂഡ് ഒക്കെ എഴുതിയ, നൊബേൽ സമ്മാനം കിട്ടിയ കവിയാണ് അദ്ദേഹം. അംബാസഡറായിരുന്നു. ഒക്ടോവിയ പാസ് ലാസ്റ്റ് എഴുതി. അംബാസഡറാണെന്നുള്ളത് അംബാസഡർ സ്ഥാനം കഴിഞ്ഞപ്പോൾ ആരും മൈൻഡ് ചെയ്യാതായി. പക്ഷേ കവി എന്ന നിലയിലാണ് ലോകം മുഴുവൻ എനിക്ക് ശ്രദ്ധ കിട്ടിയത്. അതുപോലെയാണ് എല്ലാ സ്ഥാനങ്ങൾക്കും അപ്പുറമാണ്. ഇപ്പം അരിസ്റ്റോട്ടിൽ എന്ന മനുഷ്യൻ എത്രയോ 100 മുമ്പ് ജീവിച്ചിരുന്നതാണ്. അരിസ്റ്റോട്ടലിനെ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ആളുകൾ?
ഇപ്പോൾ വില്യം ഷേക്സ്പിയർ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അക്ഷരമെന്ന് പറഞ്ഞാൽ അക്ഷരമില്ലാത്തതാണ്, മരിക്കാത്തതാണ്. എഴുത്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കാലം കാളിദാസനെ എത്രയോ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് വായനയുടെയും അക്ഷരത്തിൻ്റെയൊക്കെ മഹത്വം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മൾ പഴയ സിനിമകൾ കാണത്തില്ല, പക്ഷേ വില്യം ഷേക്സ്പിയറിനെ ഇന്നും പഠിക്കാനുണ്ട്. അപ്പം ഒരു സിനിമ 5 വർഷം കഴിഞ്ഞാൽ തന്നെ അത് ഒബ്സലീറ്റ് ആയി. പക്ഷേ പുസ്തകങ്ങൾ അങ്ങനെ നശിക്കുകയില്ല, അങ്ങനെ കാലാതിവർത്തിയായിട്ട് പുസ്തകങ്ങൾ നിൽക്കും. പഴയ പുസ്തകങ്ങൾ ഇപ്പോഴും വീട്ടിലിരിക്കുന്ന പുസ്തകങ്ങൾ ഓരോ ഒരു 2 പേജ് വായിച്ചാൽ ആ ഫുള്ള് പുസ്തകം വായിക്കാൻ തോന്നും. അതെ, അതേപോലെ തന്നെയാണ് അത് എഴുതിയിരിക്കുന്നത്. അത് മാത്രമല്ല പണ്ടത്തെ കവിതകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വൊക്കാബുലറി, ആ പിന്നെ വാക്കുകളുടെ പദസമ്പത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ എനിക്കാണെങ്കിൽ 100 കണക്കിന് കവിതകൾ ഞാനിങ്ങനെ മനസ്സിലേക്ക് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ബദേസ് റൈസ്, വേക്കനിങ് സ്കൈ സ്പ്രൈറ്റ് ഇൻ മോർണിംഗ് ലൈറ്റ്, വിൻഡ് ലൈസ് അസ്ലീപ് ഇൻ ദി ആംസ് ഓഫ് ദി ഡോൺ, ലൈക്ക് എ ചൈൽഡ് ദറ്റ് ട്രൈഡ് ഓൾ ദി നൈറ്റ് എന്ന് കൊറോമണ്ടൽ ഫിഷേഴ്സിൽ സരോജിനി നായിഡു. ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദി ഫോറസ്റ്റ് ഓഫ് ദി നൈറ്റ്, വോട്ട് ഇമ്മോർട്ടൽ ഹാൻഡ്സ് ഓർ ഐ കുഡ് ഫ്രെയിം യുവർ ഫിയർഫുൾ സിമട്രി എന്ന് എഴുതി വില്യം ബ്ലേക്ക് ടൈഗർ എന്ന കവിതയിൽ. ഇങ്ങനെ എത്ര കവിതകൾ, ഇപ്പം ഇങ്ങനെ അനർഗളം, ഡൈയിങ് ഈസ് ആൻ ആർട്ട്, മരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു കല എന്ന് പറഞ്ഞിട്ട് എഴുതിയ സിൽവിയ പ്ലാത്ത്, അവർ തന്നെ അവരുടെ അച്ഛനെക്കുറിച്ച് എഴുതി, ഡാഡി ഐ ഹാവ് ഹാഡ് ടു കിൽ യു ബട്ട് യു ഡൈഡ് ബിഫോർ ഐ ഹാഡ് ടൈം, ഡാഡി നിങ്ങളെ എനിക്ക് കൊല്ലണമായിരുന്നു പക്ഷേ നിങ്ങൾ ഞാൻ കൊല്ലാൻ വന്നപ്പോഴത്തേക്ക് മരിച്ചു പോയിരിക്കുന്നു എന്നൊക്കെ വിചിത്രമായി എഴുതിയ സിൽവിയ പ്ലാത്തിനെ പോലെയുള്ള എഴുത്തുകാർ. അങ്ങനെ എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ തോട്ട് ഫോക്സ് പോലെയുള്ള ചിന്തിപ്പിക്കുന്ന കവിത എഴുതിയിട്ടുള്ള എഴുത്തുകാർ. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ആളുകളെ നമ്മൾ പിന്നെ വായനയിലൂടെ അറിയുകയാണ്. ഏതൊക്കെ രാജ്യത്തുള്ള എഴുത്തുകാർ, അന്യൻ്റെ വാക്കുകൾ സംഗീതം പോലെ ആസ്വദിക്കുന്നവരുടെ കാലമുണ്ടാകണമെന്ന് എഴുതിയത് റഷ്യൻ എഴുത്തുകാരനായ ഒരു വ്യക്തിയാണ്, മദർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. പിന്നെ ഇതുപോലെ ഇപ്പം സാറിൻ്റെ കയ്യിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നില്ല എണ്ണിയപ്പോലും തീരാത്ത അനുസരിച്ചുള്ള പുസ്തകങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട് സമ്പത്ത് പുസ്തകം വാങ്ങിക്കാനാണ് ചിലവഴിച്ചത്. സമ്പാദിച്ചതിൽ ഒരു വലിയ പങ്ക് പുസ്തകങ്ങൾക്കായി ചിലവഴിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര വർഷം മുമ്പുള്ള പുസ്തകങ്ങൾ വരെ ഉണ്ട് സാറിൻ്റെ കയ്യിൽ? ഞാൻ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് മുതൽ ഈ വായനശാലയിൽ, ആദ്യം ഈ നരിയാപുരമല്ല കീരുകുഴി ദേശീയ വായനശാലയിലാണ് ആദ്യം പോകുന്നത്. അവിടെ ഇരുന്ന പുസ്തകങ്ങൾ മിക്കവാറും എല്ലാം ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകണമെന്ന് നമ്മൾ പറയും, മോസ്കി പോകണമെന്ന് പറയും. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ പോകണമെന്ന് നിർബന്ധിക്കേണ്ടത് വായനശാലയിലാണ്. ആരാധനാലയങ്ങളിൽ പോകുന്നതിലും പ്രധാനമാണ് മോനെ അല്ലെങ്കിൽ മോളെ, ആഴ്ചയിൽ ഒരിക്കൽ നിൻ്റെ വീടിനടുത്തുള്ള ലൈബ്രറിയിൽ നീ പോയി പുസ്തകം എടുത്ത് വെച്ച് വായിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിയിൽ എത്രമാത്രം വ്യത്യാസം ഉണ്ടാകും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഉണ്ടാകണം. അല്ല, അതിപ്പോ സാറ് ഇനി ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഓൺലൈൻ പോലുള്ള കാര്യങ്ങളാണ് ഇനി നടക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിപ്പം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് GK എൻഹാൻസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളിലേക്ക്, പുതിയ തലമുറയിലേക്ക് ജനറൽ നോളജ് എങ്ങനെ എത്തിക്കാം, അതിൻ്റെയുള്ള സാധ്യതകൾ, അത് മറന്നു പോകാതിരിക്കാനുള്ള അനേകം സാധ്യതകൾ. ഇപ്പം ഉദാഹരണത്തിന് അതെല്ലാം വായനയുടെ ബേസ് ഉണ്ടെങ്കിലേ ഒക്കെയുള്ളൂ. ഇപ്പം ചില ഉദാഹരണം പറയാം. ഇപ്പം നിസ്സാരമായൊരു കാര്യം, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണെന്ന് ചോദിച്ചാൽ NV രമണ എന്നാണ്. NV രമണ. അപ്പോൾ അതിൽ നിന്ന് ചെറിയ വ്യത്യാസം കൊടുത്താൽ മണികുമാർ, SMANIKUMAR എന്നാണ് നമ്മുടെ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിൻ്റെ പേര്. രമണയും മണയും മണിയും പണി. അപ്പൊ അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് തന്നെ പഠിക്കാം. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ എത്ര കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ സാറിൻ്റെ അടുത്ത് ഞാനിപ്പോ പല രീതിയിലും നമ്മുടെ ചാനൽ, നമ്മുടെ ഗ്രീൻ ആർട്ട് വിഷൻ ചാനലിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന് കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഏത് വിഷയം, ഇനി ഏത് വിഷയത്തെ കുറിച്ച് സാറിനോട് ചോദിച്ചാലും സാർ കൃത്യമായിട്ടുള്ള മറുപടിയാണ് തരുന്നത്. ഇപ്പം ഏത് വിഷയം, ഇപ്പം മരങ്ങളെക്കുറിച്ചായാലും ചെടികളെക്കുറിച്ചായാലും പക്ഷികളെക്കുറിച്ചായാലും അല്ലെങ്കിൽ ആടുകളെക്കുറിച്ചായാലും വിവിധ ഇതായിട്ടുള്ള പശുക്കളെക്കുറിച്ചായാലും, ഇനി വായന, ഹരിയാന എന്നുള്ള മുറേ പോത്തിനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാ ഡോഗിനെ കുറിച്ചായാലും പറയും. പക്ഷെ അത് വായന നമുക്ക് നൽകുന്ന വലിയൊരു അക്ഷയഖനിയാണ്. എല്ലാത്തിനെ കുറിച്ചും അറിയാനുള്ള ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതെ, അത് ചെറുപ്പത്തിൽ മുതലേ നമുക്കതൊരു അനുശീലനമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. നെല്ലിക്ക പോലെയാണ് വായന എന്ന് ഞാൻ പറയും. അത് തന്നെ നെല്ലിക്ക പോലെയാണ്. കുട്ടികൾക്ക് ആദ്യം പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഫുട്ബോൾ കളിക്കുന്നോലോ ക്രിക്കറ്റ് കളിക്കുന്നോലോ അല്ലെങ്കിൽ ISL മത്സരം കാണുന്നോലോ IPL കാണുന്നോലോ ഒരു രസമില്ല. ആദ്യം വലിയ ബുദ്ധിമുട്ടാണ്. നെല്ലിക്ക അതുപോലാണ്, ആദ്യം കഴിക്കും, പിന്നെ മതിരിക്കത്തുള്ളൂ.
നന്മകൾക്ക് നിറം കെടുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾക്ക് ഏഴുവർണ്ണ ചന്തമെന്നുണ്ണി എഴുതിയത് മുരുകൻ കാട്ടാക്കട എന്ന കവിയാണ് കവിയാണ് എന്ന് പറഞ്ഞ പോലെ നന്മകൾക്ക് ആദ്യം നിറയൊന്നും കാണില്ല തിന്മയ്ക്കാണ് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്നത്.